പെരിന്തൽമണ്ണ നഗരത്തിലെ മാനത്തമംഗലം പൊന്നാംകുറിശ്ശി ബൈപ്പാസ് റോഡ് സീറോ വേസ്റ്റ് ഗ്രീൻവേ ആക്കാൻ നഗരസഭയുടെ പദ്ധതി. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും പരിസ്ഥിതി പ്രവർത്തകനുമായ വി എം സാദിഖ് അലി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മാനത്തുമംഗലം പൊന്നാംകുറിശ്ശി ബൈപ്പാസ് റോഡിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ പാതയോരം ശുചീകരണം നടത്തിയും മരത്തൈകൾ വച്ചും പെരിന്തൽമണ്ണ നഗരസഭ സീറോ വേസ്റ്റ് ഗ്രീൻവേ പദ്ധതിക്ക് തുടക്കമിട്ടു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും പരിസ്ഥിതി പ്രവർത്തകനുമായ വി എം സാദിഖ് അലി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കാരണം എല്ലാവരിലേക്കും ഇതെത്തിയാൽ പ്ലാസ്റ്റിക് മാലിന്യം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള വിപത്താണ് ഓരോ സമയത്തും എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ നമ്മൾ ഭക്ഷണത്തിലേക്ക് ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ എൻ്റെ അകത്താക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളെ ജീവിത രീതിയിലൊക്കെ വലിയ വ്യത്യാസമാണ് വരുന്നത്. ഈ ഒരു സ്ഥലമൊക്കെ പെരിന്തൽമണ്ണയുടെ ഒരു മുഖം ആയിട്ടുള്ള സ്ഥലമാണ്. എല്ലാ സമയത്തും ഈ സ്ഥലം പോലെ പെരിന്തൽമണ്ണയിലെ എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ നമുക്ക് സംരക്ഷിപ്പിക്കാൻ കഴിയട്ടെ എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ പറയാണ്. നാടുകാണി ചുരം മാലിന്യമുക്തമാക്കാൻ വി എം സാദിഖ് അലി തുടങ്ങിയ ക്യാമ്പയിൻ ശ്രദ്ധ നേടുകയും ജില്ലാ കലക്ടർ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. പെരിന്തൽമണ്ണ നഗരസഭയുടെ ശുചിത്വ ബ്രാൻഡ് അംബാസിഡറായി വി എം സാദിഖ് അലിയെ ചെയർമാൻ പി ഷാജി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ മാസം ആരംഭിച്ച മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ സമാപനമായി നടന്ന പരിസ്ഥിതി ദിനാചരണ ശുചീകരണ പരിപാടിയിൽ 2000 വൃക്ഷത്തൈകളാണ് നഗരസഭാ പരിധിയിൽ നട്ടത്. പെരിന്തൽമണ്ണയിലെ വാക്ക്വേ ഉൾപ്പെടുന്ന മാനത്തുമംഗലം പൊന്നാംകുറിശ്ശി ബൈപ്പാസ് റോഡ് സീറോ വേസ്റ്റ് ഗ്രീൻവേ പദ്ധതി കൊണ്ടുവന്നതും മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കൈക്കൊള്ളുന്ന നടപടികൾ സംബന്ധിച്ചും നഗരസഭാ ചെയർമാൻ പി ഷാജി വ്യക്തമാക്കി. നഗരസഭയുടെ നേതൃത്വത്തിൽ നമ്മുടെ നഗരത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള മാനത്തുമംഗലം പൊന്നാംകുറിശ്ശി ബൈപ്പാസ് അത് ഏറ്റെടുത്ത് ഗ്രീൻ റോഡാക്കി മാറ്റി പിന്നെ സീറോ വേസ്റ്റ് ഏരിയ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബൈപ്പാസ് പെരിന്തൽമണ്ണയിൽ നിന്ന് മാത്രമല്ല പെരിന്തൽമണ്ണ പുറത്തുനിന്ന് വരുന്ന ആളുകളും വരുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അത് നല്ല ക്ലീനായിട്ട് നിൽക്കണം എന്നുള്ളത് നഗരസഭയുടെ ഉദ്ദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഈ റോഡിലെ മുഴുവൻ വേസ്റ്റും കളക്ട് ചെയ്ത് അതിനുശേഷം 300 വൃക്ഷത്തൈ നടുക എന്നുള്ളതാണ് ഇന്നത്തെ നഗരസഭയുടെ പരിസ്ഥിതിത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഫ്രാൻസി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ എ നസീറ, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ സി വത്സൻ, സ്ഥിരം സമിതി ചെയർമാൻമാരായ കെ ഉണ്ണികൃഷ്ണൻ, നെറ്റിയിൽ മൻസൂർ, അമ്പിളി മനോജ്, കൗൺസിലർമാരായ സന്തോഷ് കുമാർ, സാറ സലീം, ഹുസൈന നാസർ, കൃഷ്ണപ്രിയ, ശ്രീജിഷ, താമരത്ത് സലീം, സരോജ എന്നിവർ പങ്കെടുത്തു. ജില്ലാ ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സെന്തിൽകുമാർ, സിദ്ദിഖ്, ജനാർദ്ദനൻ, നഗരസഭാ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുപ്രഭ രാജീവൻ, വിനോദ്, മുനീർ, ഡീനു, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ട്രോമാ കെയർ യൂണിറ്റ് പെരിന്തൽമണ്ണ, സിവിൽ ഡിഫൻസ്, ശുചീകരണ തൊഴിലാളികൾ, ആശാവർക്കർമാർ, കുടുംബശ്രീ, ഹരിതകർമ്മസേന അംഗങ്ങൾ, വ്യാപാര വ്യവസായ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മൗലാന ആശുപത്രി, ടാറ്റ മോട്ടോഴ്സ്, പി ടി ഗ്രൂപ്പ്, കെ വി ആർ ഓട്ടോമോട്ടീവ്, കല്യാൺ സിൽക്സ് തുടങ്ങിയ സ്ഥാപനങ്ങൾ പരിപാടിയുടെ ഭാഗമായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.